എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സോഫ്റ്റ് വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണെന്ന് ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കപ്പ് നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത്. അപ്പം അതിനുള്ള അളവുകളാണ് പറയുന്നത്. ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കുമ്പോൾ കാൽ കപ്പ് കനം കുറഞ്ഞ വെളുത്ത അവല് ആദ്യം നന്നായി കഴുകി അരിപ്പയിലിട്ട് വെള്ളം പോയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അവല് കുതിർത്ത് ചേർക്കുന്നത് അപ്പം സോഫ്റ്റ് ആവാനാണ്. ഇനി തേങ്ങയുടെ വെളുത്ത ഭാഗം മാത്രം ചിരവിയെടുത്തത് ഒരു കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യാം. അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ ഒരുവിധം നല്ല മധുരം ഉണ്ടാവും. കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് രണ്ട് ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ 1¼ കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ആദ്യം മിക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നോക്കിയിട്ട് മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ടോട്ടലായിട്ട് ഇപ്പോൾ 1¼ കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ 1¼ കപ്പ് തേങ്ങാപ്പാലും 2 ടേബിൾ സ്പൂൺ വെള്ളവുമാണ് ടോട്ടലായിട്ട് ചേർത്തിരിക്കുന്നത്. ഇനി ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ച് പൊങ്ങി വരാനായിട്ട് മാറ്റിവെക്കാം. ഇവിടുത്തെ കാലാവസ്ഥയിൽ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വട്ടയപ്പത്തിൻ്റെ മാവ് പൊങ്ങി വന്നു. തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും മാവ് പൊങ്ങി വരാനായിട്ട്. മാവ് നന്നായി പൊങ്ങി വന്നതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ ഇളക്കരുത്. ഇനി വട്ടയപ്പം ഉണ്ടാക്കുന്നതിനുള്ള പ്ലേറ്റ് വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിച്ച് ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. വട്ടയപ്പം ഉണ്ടാക്കാനുള്ള സ്റ്റീമറോ കുക്കറോ ഇതുപോലെ വെള്ളം ഒഴിച്ച് ആവി വരാനായിട്ട് വയ്ക്കാം. കുക്കറിലാണെങ്കിൽ ഒരു റിംഗ് ഇട്ട് അതിൻ്റെ മേലെ ഗ്രീസ് ചെയ്ത പ്ലേറ്റ് വെച്ച് വട്ടയപ്പത്തിൻ്റെ മാവ് ഈ പാത്രത്തിൻ്റെ കാൽഭാഗം ഒഴിച്ച് കുക്കർ അടച്ച് 5 മിനിറ്റ് ആദ്യം ഹൈ ഫ്ലെയിമിൽ വേവിക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ കശുവണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ തുറന്ന് കശുവണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. വീണ്ടും അടച്ച് ഒരു 15 മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്ക്യൂർ വെച്ച് കുത്തി നോക്കുന്നുണ്ട്. സ്ക്യൂർ ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ വട്ടയപ്പം വെന്തു എന്നാണ് അർത്ഥം. ഇനി ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് ഒരു നൈഫ് വെച്ച് ഇതുപോലെ ഇളക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ വിട്ടു പോരുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. സൈഡൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. ഈ അളവിൽ അരിപ്പൊടി എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ 2 വട്ടയപ്പമാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഒരു വട്ടയപ്പം ഒന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പുറത്തിരിക്കുകയാണെങ്കിൽ 2 ദിവസം വരെ കേടാവാതിരിക്കും ഈ വട്ടയപ്പം. ഇന്നത്തെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.